കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് തെരഞ്ഞെടുപ്പിൽ SFI ആൾമാറാട്ടം നടത്തിയതിലാണ് കടുത്ത നടപടിയെടുക്കാൻ കേരള സർവകലാശാല ഒരുങ്ങുന്നത്. വീണ്ടും കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനെ കുറിച്ച് സർവകലാശാല ആലോചിക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകാൻ ഗോപാൽ ശീലാസനൽ ചേരുകയാണ്. ഗോപാൽ, ഇന്നലെ ആൾമാറാട്ടം നടത്തിയ കാര്യം വലിയ വാർത്തയായി, വിവാദമായി. അതിനെ തുടർന്ന് പ്രിൻസിപ്പൽ വിശദീകരണം നൽകേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പ്രിൻസിപ്പളിന്റെ വിശദീകരണം അത് ഒട്ടും തൃപ്തികരമല്ല എന്നാണ് ഇപ്പോൾ കേരള സർവകലാശാല മനസ്സിലാക്കിയിരിക്കുന്നത് എന്നാണ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളതാണോ സർവകലാശാലയ്ക്ക് മുൻപിലുള്ള പോം വഴി? ഒപ്പം തന്നെ ഈ കോളേജിനും പ്രിൻസിപ്പളിനും വിദ്യാർത്ഥികൾക്കുമെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി പ്രതീക്ഷിക്കുന്നുണ്ടോ? അതേ അമൃത, അങ്ങനെ തന്നെയാണ് ഇപ്പോൾ കേരള സർവകലാശാലയുടെ പ്രാഥമികമായ വിലയിരുത്തൽ. അതായത് അമൃത സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ സർവകലാശാലയ്ക്ക് ബോധ്യം വന്നിരിക്കുന്നു, പ്രഥമ ദൃഷ്ട്യാ ഇവിടെ ആൾമാറാട്ടം നടന്നിരിക്കുന്നു, കോളേജിൻ്റെ ഭാഗത്ത് അത് വീഴ്ച ഉണ്ടായിരിക്കുന്നു എന്ന കാര്യത്തിൽ സർവകലാശാലയ്ക്ക് ഏറെക്കുറെ ഒരു വ്യക്തത വന്നിരിക്കുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പളിനെ, കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ പ്രിൻസിപ്പളിനെ സർവകലാശാല ആസ്ഥാനത്തേക്ക് രജിസ്ട്രാർ വിളിച്ചു വരുത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് രേഖകളെല്ലാം കൊണ്ട് ഹാജരാകണം എന്നതായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ച നിർദ്ദേശം. അപ്പോൾ ഉച്ചയ്ക്ക് 3 മണിയോടെ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിയ പ്രിൻസിപ്പൽ ഈ തെരഞ്ഞെടുപ്പ് രേഖകളെല്ലാം തന്നെ ഹാജരാക്കിയിരുന്നു. അതിനുശേഷം അദ്ദേഹം അവ്യക്തമായ ഒരു എഴുതി തയ്യാറാക്കിയ റിപ്പോർട്ടും വിശദീകരണവും നേരിട്ട് രജിസ്ട്രാറെ ബോധ്യപ്പെടുത്തി. പക്ഷേ ആ വിശദീകരണം മുഖവിലേക്ക് എടുക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ കേരള സർവകലാശാല ഉള്ളത്. കാരണം രജിസ്ട്രാർക്ക് മുൻപാവേ പ്രിൻസിപ്പൽ അറിയിച്ചത് ഈ കത്ത്, അതായത് ഈ വൈശാഖിൻ്റെ പേര് ഉൾപ്പെടുത്തിയ കത്ത്, അനഘയ്ക്ക് പകരം വിശാഖിൻ്റെ പേര് ഉൾപ്പെടുത്തിയ കത്ത് എങ്ങനെ സംഭവിച്ചു എന്നതിന് കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് അന്ന് അനഘ രാജിവെക്കാൻ സന്നദ്ധയായതിനാൽ പകരം ഒരാളുടെ പേര് ഉൾപ്പെടുത്തുകയായിരുന്നു. അതിൽ കൂടുതൽ തിരിമറികൾ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നും തനിക്ക് പിഴവ് സംഭവിച്ചു എന്ന കാര്യവും പ്രിൻസിപ്പൽ രജിസ്ട്രാർക്ക് മുൻപാകെ സമ്മതിക്കുകയുണ്ട്. എന്നാൽ ഈ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഈ ഒരു വിശദീകരണം അധികം മുഖവിലക്കി എടുക്കേണ്ടതില്ല എന്നും ഇതിന്മേൽ തുടർനടപടികൾ സ്വീകരിക്കണം എന്നതുമാണ് കേരള സർവകലാശാലയുടെ നിലവിലെ നിലപാട്. ബാക്കി തെരഞ്ഞെടുപ്പ് രേഖകൾ ഇന്ന് തന്നെ ഹാജരാക്കണമെന്ന് സർവകലാശാല അധികൃതർ കോളേജ് പ്രിൻസിപ്പലിനോട് അറിയിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ യൂണിയൻ ഇലക്ഷന് റിട്ടേണിംഗ് ഓഫീസറായി പ്രവർത്തിച്ച അധ്യാപകനും ഇന്ന് നേരിട്ട് ഹാജരായി വിവരങ്ങൾ അറിയിക്കണം. അതിനോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ തെറ്റ് സംഭവിച്ചു എന്ന് ഉറപ്പുള്ളതിനാൽ തന്നെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി പുതിയ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനെക്കുറിച്ച് ഇപ്പോൾ സർവകലാശാല ആലോചിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഈ പ്രിൻസിപ്പലിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനും അതിനോടൊപ്പം തിരിമറി നടത്തിയ വിശാഖ് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി അധ്യാപകർക്കെതിരെയും ഒരു നടപടി, അച്ചടക്ക നടപടി എന്ന തരത്തിൽ, കടുത്ത അച്ചടക്ക നടപടി എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ സ്വീകരിക്കുന്നതിനെ കുറിച്ചുമാണ് ഇപ്പോൾ സർവകലാശാല അധികൃതർ ആലോചിക്കുന്നത്. എന്തായാലും അക്കാര്യത്തിലെല്ലാം തന്നെ ഇന്ന് ഒരു വ്യക്തത ഉണ്ടാകും. കാരണം ഇന്ന് നടക്കുന്ന ഒരു ചർച്ച എന്ന് പറയാൻ സാധിക്കുകയില്ല. ഇന്ന് ഈ കൂടുതൽ രേഖകളും അതിനോടൊപ്പം തന്നെ റിട്ടേണിംഗ് ഓഫീസറും ഹാജരാകണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ SFI തരത്തിലും വലിയ രീതിയിലുള്ള ഇടപെടലുകൾ ഈ വിഷയത്തിൽ നടക്കുകയാണ്. കാരണം SFIക്ക് ഇത് വലിയ നാണക്കേട് ഉണ്ടാക്കിയിരിക്കുന്നു എന്നതായിരുന്നു ഇന്നലെ നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് വിശാഖിനെ തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹി സ്ഥാനങ്ങളിലെല്ലാം തന്നെ നീക്കം ചെയ്തതും. നേരത്തെ തന്നെ SFI ജില്ലാ കമ്മിറ്റിയെ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള പല ആരോപണങ്ങളും പല ഘട്ടങ്ങളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഇത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന നിലപാട് CPM ജില്ലാ നേതൃത്വത്തിനുമുണ്ട്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നാളെ CPM ജില്ലാ കമ്മിറ്റി ചേരുന്നുണ്ട്. ഈ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ കാട്ടാക്കട SFI ഏരിയ സെക്രട്ടറി വിശാഖിനെ സംബന്ധിച്ചുണ്ടായ ആരോപണങ്ങളും അത് തുടർന്നുണ്ടായ വിവാദങ്ങളും എല്ലാം തന്നെ ചർച്ചയാകും. അത്തരത്തിൽ സംഘടനാ തലത്തിൽ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ ആൾമാറാട്ട വിവാദവുമായി ബന്ധപ്പെട്ട കടുത്ത നടപടിക്കൊരുങ്ങുകയാണ് കേരള സർവകലാശാല.